വികസനവും ജനക്ഷേമവും വളരെയധികം ചർച്ചയാവുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുകളെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ നേരിട്ടു എങ്ങനെയാണ് അതിജീവിച്ചത് ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളെയാണ് അതിജീവിച്ചത് അവരവരുടെ വകുപ്പുകൾ എത്രമാത്രം ജനോപകാരപ്രദമായി പ്രവർത്തിക്കാനായി അതിലുയർന്നിട്ടുള്ള വിമർശനങ്ങളുണ്ട് ഇതെല്ലാം അടങ്ങുന്ന ഒരു പരിസരമാണ് എന്തു ചെയ്തു എന്ന ഈ പരിപാടിയിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പങ്കാളിയാവുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീലാണ് മിനിസ്റ്റർ സ്വാഗതം താങ്ക് യു ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലമാണ് അപ്പോൾ വകുപ്പുകളുടെ നേട്ടങ്ങളുണ്ട് മന്ത്രി എന്ന നിലയിൽ ചെയ്ത കാര്യങ്ങളുണ്ട് അതിലുയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും അതിന് വകുപ്പുതല മറുപടികൾ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ കടന്നു വന്ന രാഷ്ട്രീയ കാലത്തിലെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രതിരോധം തീർക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അത് ഏറ്റവും കൂടുതൽ വേണ്ടി വന്ന ഒരാൾ കൂടിയാണ് ഡോക്ടർ കെ ടി ജലീൽ അപ്പോൾ ഈ 5 വർഷക്കാലം എന്താണ് ഏറ്റവും ശക്തമായി നന്നായി ചെയ്തത് എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെ നന്നായി കൈകാര്യം ചെയ്തു അവർ വ്യക്തിപരമായടക്കം താങ്കൾക്ക് നേരെ അടക്കം ഉന്നയിച്ച പ്രശ്നങ്ങളെ നന്നായി നേരിട്ടു എന്ന ഒരു ഒരു വിലയിരുത്തൽ വ്യക്തിപരമായി താങ്കൾക്കുണ്ടോ തീർച്ചയായും ഒരു സാധാരണ രാഷ്ട്രീയ എതിരാളിയോട് സ്വീകരിക്കേണ്ട മര്യാദകളൊന്നും എന്നോട് സ്വീകരിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് തളർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല 3 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ NIA കസ്റ്റംസ് അതുപോലെ തന്നെ ED ഇവർ 3 എൻ്റെ തലക്കുമേൽ വട്ടമിട്ട് പറന്നു മണിക്കൂറുകൾ എന്നെ ചോദ്യം ചെയ്തു എന്ന് എല്ലാവരും വിവരാന്വേഷണത്തെ വിശേഷിപ്പിച്ചു എന്നിട്ട് പോലും അവർക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല എൻ്റെ കഴിഞ്ഞ 20 വർഷക്കാലത്തെ അക്കൗണ്ടുകൾ പരിശോധിച്ചിട്ട് 10 പൈസയുടെ ക്രമക്കേട് ED കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ഏതായാലും ഈ ആരോപണങ്ങൾ ഒരു കണക്കിന് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ എന്നേക്കുമായി അവസാനിക്കുന്നതിന് ഇത് വഴിവെക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ അന്വേഷണങ്ങൾ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ളത് ആ കാലത്ത് സ്വാഭാവികമായി പതറിപ്പോകാവുന്നൊരു കാലം കൂടിയാണ് സത്യസന്ധമായി പറഞ്ഞാൽ പക്ഷേ അതിനെ വളരെ വ്യത്യസ്തമായ തരത്തിൽ താങ്കൾ നേരിട്ടു പരിഹസിക്കേണ്ട സമയത്ത് പരിഹസിച്ചു മാധ്യമങ്ങളോട് പോലും താങ്കൾ ഒരു മയമില്ലാതെ പരിഹാസത്തിലൂടെ തന്നെ മാധ്യമ സമീപനത്തെ വിമർശിക്കുന്നത് പ്രകടമായിരുന്നു പക്ഷേ പ്രതിപക്ഷം സ്വാഭാവികമാണ് കേരളം ഭരിക്കുന്നൊരു മന്ത്രിയെ ഈ ഏജൻസികൾ വിളിപ്പിച്ചാൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചാൽ അത് ചോദ്യം ചെയ്യലായി അവർ കാണും ആ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ ആയുധമായി അവർ എടുക്കും പക്ഷേ ഇതിലെവിടെയാണ് അവർ പരിധികൾ ലംഘിച്ചത് മന്ത്രി കാണുന്നത് എവിടെയാണ് പ്രതിപക്ഷ നേതാക്കളെ ED പല കാര്യങ്ങൾക്കായി വിളിപ്പിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ മാധ്യമങ്ങളുടെ ഭാഷ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു എന്നാണ് എന്നാൽ എൻ്റെ കാര്യത്തിൽ ചോദ്യം ചെയ്തു എന്നുള്ള വാക്കാണ് നിരന്തരമായി ഉപയോഗിച്ചത് കസ്റ്റംസ് എന്നെ വിളിപ്പിച്ചപ്പോഴും NIA എന്നെ വിളിപ്പിച്ചപ്പോഴും ED എന്നെ വിളിപ്പിച്ചപ്പോഴും എന്തോ ഒരു അരുതാത്തത് സംഭവിക്കുന്നു എന്നുള്ള നിലയിലാണ് പ്രചാരങ്ങൾ ഉണ്ടായത് എന്നാൽ മുസ്ലിം ലീഗിൻ്റെ നിരവധി നേതാക്കളെ ED വിളിപ്പിച്ചു PK കുഞ്ഞാലിക്കുട്ടി MP അദ്ദേഹം ED മുന്നിൽ ഹാജരായി അദ്ദേഹത്തിൻ്റെ സ്വത്തുവിവരങ്ങൾ ED കൈമാറാനുള്ള തത്രപ്പാടിലാണിപ്പോൾ PV അബ്ദുൾ വഹാബ് MPയെ ED വിളിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളെയും KM ഷാജിയെ ED എത്രയാണ് വിളിപ്പിച്ച് ചോദ്യം ചെയ്തത് അതിനെയൊക്കെ മൊഴിയെടുക്കലായിട്ടാണ് എല്ലാവരും വിശേഷിപ്പിച്ചത് ഡോക്ടർ MK മുനീറിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ED വിളിപ്പിച്ചു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദിനെ ED വിളിപ്പിച്ചു അപ്പോഴൊക്കെ മൊഴിയെടുക്കുക എന്നുള്ള വളരെ എന്താ പറയുക അനുകമ്പാപൂർണമായിട്ടുള്ള ഒരു വാക്കാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ചത് എന്നാൽ എൻ്റെ കാര്യത്തിൽ മാത്രം ചോദ്യം ചെയ്തു ഇപ്പോൾ അറസ്റ്റ് ചെയ്യും രാവിലെ അറസ്റ്റ് ചെയ്യും ഉച്ചക്ക് അറസ്റ്റ് ചെയ്യും വൈകുന്നേരം ആവൂല നേരം വെളുക്കൂല എന്തൊക്കെയായിരുന്നു പ്രചാരണങ്ങൾ എന്നിട്ടെന്തായി എനിക്കെൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ എത്രയോ ദിവസങ്ങൾ അന്തിച്ചർച്ചയ്ക്ക് വേണ്ടി ഈ വിഷയങ്ങളൊക്കെ
എടുത്തുപയോഗിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അതിൻ്റെ പരിണിതി എന്തായി എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഈ മാധ്യമങ്ങൾക്കില്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഒളിച്ചു വെക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതുള്ളൂ? സത്യത്തിൽ NIA അന്വേഷണമൊക്കെ ഏതൊരാളും പതറിപ്പോകും. കാരണം നമ്മൾ ചെല്ലുമ്പോഴേക്ക് നമ്മളുടെ എല്ലാ വാട്സപ്പ് മെസ്സേജുകളും സ്ക്രീനിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. ഒരു നുണ പോലും പറയാൻ വേണ്ടി കഴിയില്ല. സത്യത്തിൽ ആധുനിക സങ്കേതങ്ങൾ കുറ്റം ചെയ്യാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ കുറ്റം ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാൻ ഒരു പഴുതും ബാക്കി വെക്കുകയും ഇല്ല. പക്ഷെ അത് ഈ അന്വേഷണ ഏജൻസികളുടെ സത്യസന്ധതയെയും സുതാര്യതയെയും മന്ത്രി വിശ്വസിക്കുന്നു എന്ന ഒരർത്ഥത്തിൽ കൂടിയാണ് ഇത് പറയുമ്പോൾ തോന്നുന്നത്. ഇവിടെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ കേന്ദ്ര താല്പര്യങ്ങൾക്കനുസരിച്ച് കേരളത്തിൽ വിധേയമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മന്ത്രി ജലീൽ ഈ അവസാനം പറഞ്ഞ രണ്ട് വാചകം ഈ ഏജൻസികളുടെ ശരിയായ അന്വേഷണത്തെ ധ്വനിപ്പിക്കുന്നതാണോ? അങ്ങനെയല്ല. ഏജൻസികൾ ഇതിനെ വേറെ വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഇലക്ട്രോണിക് തെളിവുകൾ ജീവിക്കുന്നതായിട്ട് നമുക്ക് അനുകൂലമായി ഉണ്ടാകും. അതിനെ ആർക്കും മാറ്റിമറിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. താങ്കളുടെ കേസിൽ കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ഒരനുഭവം എങ്ങനെയാണ് പങ്കുവെക്കുക ആളുകളോട്? ഒരു അന്വേഷണ ഏജൻസിക്കും എൻ്റെ മേൽ ഒരു കുറ്റം ചുമത്താൻ തക്ക രൂപത്തിൽ അവർ ഈ ഇലക്ട്രോണിക് തെളിവുകൾ ഇല്ലായിരുന്നു എങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്ക് പോകുമായിരുന്നു. അതിനെ തടയിട്ടത് ഇലക്ട്രോണിക് തെളിവുകൾ തന്നെയാണ്. ഈ മെസ്സേജസും നമ്മളുടെ കോൾ ലിസ്റ്റ് ഇതെല്ലാം അതിന് തടയിടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രമല്ല, നമുക്ക് അനുകൂലമായി നമ്മളുടെ വാട്സപ്പ് ചാറ്റുകളും കോളുകളും സംസാരിക്കുകയുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട് ഗൺമാൻ്റെ ഫോൺ വരെ പിടിച്ചെടുത്തു കൊണ്ടുപോയി എന്ന തരം വാർത്തകൾ ആ നിലയിലുണ്ടായിരുന്നു. ആ കാലത്ത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാണ്. എന്നെ വിഷമിപ്പിച്ചൊരു കാര്യം, ഈ അന്വേഷണത്തിനിടയിൽ ഒരു അന്വേഷണ ഏജൻസി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ ഭക്ഷ്യക്കിറ്റുകൾ, നമ്മൾ ഈ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ തുണി സഞ്ചി ഒരു സ്ഥലത്ത് നിന്നാണ് അടുപ്പിച്ചത്, വാങ്ങിയത്. അപ്പം അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു രണ്ടുപേരെ. ആ രണ്ടുപേര് മുസ്ലിങ്ങളാണ്. ഇതെല്ലാം ഏൽപ്പിച്ചത് എൻ്റെ ഗൺമാൻ പ്രജീഷാണ്. പ്രജീഷിൻ്റെ അനിയൻ്റെ സുഹൃത്താണ് ഈ തുണിസഞ്ചി കരാറെടുത്ത് അത് ആവശ്യക്കാർക്ക് നൽകുന്നയാൾ. ഈ ആളുകളുടെ വീട്ടിൽ അന്വേഷണ ഏജൻസികൾ ഏതോ ഒരു മഹാകുറ്റവാളിയെ പിടിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള തരത്തിൽ വൈകുന്നേരം അവിടെ ചെന്നു ഒരു വല്ലാത്തൊരു സീൻ അവിടെ ഉണ്ടാക്കി, എന്നിട്ട് അവിടെ നിന്ന് അവരെ പിടിച്ചുകൊണ്ടുവന്നു. ചോദ്യത്തിനിടയിൽ അവർ ചോദിച്ചൊരു ചോദ്യം ഈ പയ്യൻ പിന്നീട് വളരെ വിഷമത്തോടുകൂടി എന്നോട് പറഞ്ഞു, താനൊരു മുസ്ലിമല്ലേ, തനിക്ക് ഹിന്ദുവായിട്ടുള്ള പ്രജീഷുമായി എന്താ ബന്ധം, ഇത്ര ഗാഢമായ അടുപ്പം, നീ അവൻ്റെ വീട്ടിൽ പോകുന്നു, കുടുംബം പരസ്പരം വീടുകൾ സന്ദർശിക്കുന്നു, അപ്പോൾ ഇത്ര വലിയ ബന്ധം ഒരു ഹിന്ദുവുമായിട്ടൊരു മുസ്ലിമിന് എന്താണ്? ഈ പയ്യൻ പിന്നീട് എന്നോട് പറഞ്ഞത് എന്നെ ചോദ്യം ചെയ്തതോ എനിക്ക് മറ്റു വിഷമങ്ങളുണ്ടായതോ ഒന്നുമല്ല പ്രശ്നം, ഈ ഒരു ചോദ്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരിക്കലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഇത്തരത്തിൽ പെരുമാറാൻ വേണ്ടി പാടില്ല. അല്ല, അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു വെളിപ്പെടുത്തലാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന സാമൂഹിക ജീവിത അന്തരീക്ഷം അത് വെച്ച് കേരളീയരെ ഹിന്ദുവും മുസ്ലിമുമായി വേർതിരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ഇതിൻ്റെ അവരുടെ ഒരു മനോഭാവമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. തീർച്ചയായിട്ടും അതെന്നെ വല്ലാതെ ഷോക്കിംഗ് ആയിരുന്നു. അത് അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ വേണ്ടി പാടില്ല. എനിക്കെത്രയോ ഹിന്ദു സമുദായത്തിൽപ്പെടുന്ന ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട്. അവരുടെ കുടുംബവുമായി ഞാൻ നല്ല അടുപ്പത്തിലാണ്. എന്നെപ്പോലെ നിരവധി ആളുകളുണ്ടാകും. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ആ പയ്യൻ. അവനോടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നമ്മളുടെ നാടിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണ്ടേ ഇവർ?
കേരളം അങ്ങനെയാണോ? അത്തരമൊരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ ചില ആളുകൾ ശ്രമിക്കുന്നത്. ആ ശ്രമമൊന്നും അവസാനത്തെ മലയാളിയും എരിഞ്ഞൊടുങ്ങുന്നത് വരെ വിജയിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി. ഈ തരത്തിൽ ഇവർ പെരുമാറി എന്ന് പറയുന്ന ഒരു വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു വിവരം കൂടിയാണ് മന്ത്രി അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കേരളം ചർച്ച ചെയ്യേണ്ട, മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അതിലുണ്ട്. ഈ നമ്മൾ ഈ ഹിന്ദു മുസ്ലിം കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ജലീലിനോട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, ഈ മഹാഭാരതത്തിൽ പത്മവ്യൂഹം ഭേദിക്കാത്ത അഭിമന്യുവിനെ കുറിച്ചുണ്ട്. പക്ഷേ ഈ വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങളെ, മൂന്ന് ഏജൻസികളുടെ ഇഴകീറിയുള്ള പരിശോധനകളെ, അതിലൂടെ തീർത്ത ഒരു വലിയ പത്മവ്യൂഹത്തെ ഭേദിച്ചയാളാണ് താങ്കൾ. അവിടെ സത്യത്തിൽ മാധ്യമങ്ങൾ മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന പാർട്ടി, UDF, അതിലൂടെ പൊതുസമൂഹത്തിലും ഒരു ഘട്ടത്തിൽ സംശയകരമായൊരു സാഹചര്യം നിശ്ചയമായും താങ്കൾക്കെതിരെ രൂപപ്പെട്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാമോ, കേരളത്തിൽ ഒരു മന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകാമോ എന്ന് ചിന്തിച്ചവരുണ്ടാകില്ലേ? അവരെ കുറ്റം പറയാനും ആവില്ല. അപ്പോൾ അത്തരമൊരു ഇപ്പോൾ PK ഫിറോസിനെ പോലെയൊക്കെയുള്ള യുവ നേതാക്കൾക്ക് പിന്നാലെ വന്ന യൂത്ത് ലീഗ് നേതാക്കൾ, താങ്കൾ പണ്ടൊരു യൂത്ത് ലീഗ് നേതാവായിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, മുസ്ലിം ലീഗ് ഖുറാൻ്റെ മറവിൽ സ്വർണ്ണക്കടത്തിന് മന്ത്രി ജലീൽ എന്ന മട്ടിലേക്ക് അങ്ങ് ഉറപ്പിക്കുകയാണ്, ഒരു 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 ബ്രാൻഡിങ് നടത്തുകയാണ്. അപ്പോൾ ഇത് മാധ്യമങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾക്കതിന് സഹായമൊരുക്കിയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി. അതാണ് ഞാൻ മുമ്പ് ചോദിച്ച പ്രതിപക്ഷത്തിൻ്റെ പതിവ് ശൈലി വിട്ടാണോ ഈ കാര്യങ്ങളിൽ അവർ ഇടപെട്ടുകൊണ്ടിരുന്നത്? പ്രതിപക്ഷം മാത്രമല്ല, മാധ്യമങ്ങളും. അല്ല, അത് ആദ്യമേ തന്നെ തീർച്ചയായും വേർതിരിച്ച് ചോദിച്ചു. അതെ അതെ അതെ, യഥാർത്ഥത്തിൽ ഇവര് ഒരാളെക്കുറിച്ച് ഇങ്ങനെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്നൊക്കെ പറയുമ്പോൾ അയാളുടെ മുൻകാല ചരിത്രം എന്താണ്, അയാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അയാളുടെ ജീവിതം എങ്ങനെയാണ്, അയാളുടെ വീട് ഏതുപോലെയാണ്, വളരെ ആർഭാടപൂർണമായ വീടാണോ, അയാൾ സഞ്ചരിക്കുന്ന വാഹനം, സ്വന്തമായി അവർക്ക് വാഹനമുണ്ടോ, മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കുന്നയാളാണോ, എന്തെങ്കിലും തരത്തിലുള്ള സ്വത്തുവകകൾ ഇദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെങ്കിലും പ്രാഥമികമായി അന്വേഷിക്കണ്ടേ മാധ്യമങ്ങൾ? എൻ്റെ വീട്ടിൽ വന്നാൽ അവർക്കത് ബോധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ബാങ്കിലെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാം. ഓരോ എൻ്റെ വീട്ടിൽ വന്നാൽ അവർക്കത് ബോധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ബാങ്കിലെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാം. ഓരോ മാസവും കിട്ടുന്ന ശമ്പളം വിഡ്രോ ചെയ്യുന്നത് ഇപ്പോൾ ആകെ എൻ്റെ അക്കൗണ്ടിൽ ഓരോ 4-5 ലക്ഷം രൂപയായിരിക്കും ഉണ്ടാവുക. 12 വർഷം ഒരു കോളേജ് അധ്യാപകനും അതിനുശേഷം ഏതാണ്ട് ഒരു 15 വർഷം MLA അതിൽ തന്നെ 5 വർഷം മന്ത്രിയുമായ എൻ്റെ അക്കൗണ്ടിൽ അവശേഷിക്കുന്നത് ഒരു 4-5 ലക്ഷം രൂപ മാത്രമാകും. എൻ്റെ വീടിൻ്റെ ആധാരം പോലും ഇപ്പോഴും നമ്മളുടെ നിയമസഭയിലെ 5 ലക്ഷം രൂപ ലോണെടുത്ത് അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നു, ഇരിപ്പാണ്. അതുപോലും ഇനിയും ഏതാണ്ട് 1 ലക്ഷം രൂപ അടച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഞാനൊരു ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ തോന്നിയൊരു കുസൃതി ചോദ്യം ചോദിച്ചോളട്ടെ, അതായത് യൂത്ത് ലീഗിൻ്റെ അക്കൗണ്ട് പോലെയല്ല എൻ്റെ അക്കൗണ്ട് എന്നാണോ മന്ത്രി പറഞ്ഞു വരുന്നത്? തീർച്ചയായും യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്നവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു പരിശോധനക്ക് അവർ തന്നെ സ്വയം ഒന്ന് വിധേയമാക്കുക. ഒരു തൊഴിലുമില്ലാത്ത, ഒരു വേലയും കൂലിയുമില്ലാത്ത ആളുകൾ എത്ര വിദേശയാത്രകൾ നടത്തുന്നു, ആഡംബരപൂർണമായ ജീവിതം നയിക്കുന്നു, കൊട്ടാരസമാനമായ വീടുകൾ നിർമ്മിക്കുന്നു, ആർഭാടപൂർണമായിട്ടുള്ള വാഹനങ്ങളിൽ അവർ സ്വന്തം വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. അവരൊക്കെ നടത്തുന്ന വിദേശയാത്രകൾ, ടൂർ ട്രിപ്പുകൾ, ഇതിനൊക്കെ എവിടെ നിന്നാണ് അവർക്ക് പണം കിട്ടുന്നത്? മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും പല ഘട്ടങ്ങളിലും പല പിരിവുകളും നടത്താറുണ്ട്. ആ പിരിവിനൊന്നും ഒരു കൈയും കണക്കും ഉണ്ടാകാറില്ല. ലീഗ് നേതൃത്വം അത് ചോദിക്കാറുമില്ല. ചോദിക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിയില്ല. കാരണം ഗുജറാത്ത് ഫണ്ടും സുനാമി ഫണ്ടും എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള ചോദ്യത്തിന് അന്ന് ലീഗിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് ലീഗ് വലിയൊരു പിരിവ് നടത്തി. അതും എന്താണ് എന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അത് എവിടെ ചെലവഴിച്ചു എന്നവരിതുവരെ പറഞ്ഞിട്ടില്ല. ഇത് കണ്ടാണല്ലോ യൂത്ത് ലീഗും വളരുന്നത്. സ്വാഭാവികമായും അവരും ഇതുപോലെ പല കാര്യങ്ങൾക്കായി പിരിവ് നടത്തും. അതിൽ വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അല്ലെങ്കിൽ പോർഷൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാഗം ബന്ധപ്പെട്ടവർക്ക് നൽകും,
ബാക്കി പണമൊക്കെ വകമാറ്റി ചെലവഴിക്കും, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ ആത്മപരിശോധനയിലേക്ക് ഒരു പാർട്ടി പോകേണ്ട കാലം അതിക്രമിച്ചു എന്ന് താങ്കളെ പോലെ ഒരാൾ പറഞ്ഞാൽ, ആ സാമ്പത്തിക വെട്ടിപ്പുകൾക്കെതിരെ അതിനെ ചോദ്യം ചെയ്ത് ഒരു ഘട്ടത്തിൽ ആ പാർട്ടി വിട്ട് പുറത്തു വരേണ്ടി വന്ന ആൾ കൂടിയാണ്. പക്ഷെ ഇപ്പോൾ കണ്ടൊരു മൈക്രോസ്കോപ്പിക്കായ ഒരു ഒരു പ്രവണത, ഒരു കാര്യം, ഇത് ഒരു ഇഷ്യൂ ഡെവലപ്പ് ചെയ്ത് വന്നു. കത്വ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നം വന്നു, അതെല്ലാം പൊതുസമൂഹം ചർച്ചയാക്കും വിധം അതിലെ വിമർശനപരമായ നിലപാടുകൾ മന്ത്രി എന്ന നിലയിൽ താങ്കളും ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുബൈറിൻ്റെ രാജി ആ പാർട്ടി എഴുതി വാങ്ങിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പി കെ ഫിറോസ് പറഞ്ഞത് ദേശീയ നേതൃത്വം പറയട്ടെ എന്ന നിലയിലേക്ക് ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. കെ എം ഷാജി ഇപ്പോൾ നിശിത വിമർശകനായി കാണാനേയില്ല. അപ്പോൾ ഈ തരത്തിൽ ഇബ്രാഹിം കുഞ്ഞ് വീണ്ടും മത്സരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുകയുമാണ്. ഈ പറഞ്ഞ സുബൈറിൻ്റെ രാജി എങ്കിലും വാങ്ങിച്ചെടുക്കാൻ ലീഗ് നിർബന്ധിതമാകുന്നില്ലേ? ഒരു മാറ്റമല്ലേ ഇത്? അത് നല്ല മാറ്റമാണ്. അതിന് നിർബന്ധിതമായതാണ് മുസ്ലിം ലീഗ്. പല കാരണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കത്വ ഫണ്ടുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അതിൽ ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിനും പങ്കുണ്ട്, സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിനും പങ്കുണ്ട്. ഇതൊന്നും ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. ബാങ്കിലെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്തുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇക്കാലം അത്രയുമായിട്ട് ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് പത്രക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാത്തത്? നാഴികക്ക് 40 വട്ടം പത്രസമ്മേളനം വിളിക്കുന്ന ആളുകൾ, തെളിവുകൾ ഹാജരാക്കുന്ന ആളുകൾ, എന്തുകൊണ്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇക്കാലം അത്രയുമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാത്തത്, അത് പുറത്തുവിടാത്തത്? കള്ളി പൊളിയും എന്നവർക്ക് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. അന്വേഷണ ഏജൻസികൾ പിറകെ തന്നെയുണ്ട്, കണ്ടുപിടിക്കും, കുറ്റക്കാരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. മേലിലെങ്കിലും ഇങ്ങനെ പിരിവ് നടത്തി മുക്കുന്ന ഏർപ്പാട് ലീഗിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത വിധം ഈ അന്വേഷണമെങ്കിലും എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്വേഷണ ഏജൻസികളെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം താങ്കൾ നേരത്തെ പറയുകയുണ്ടായി, ഞാനത് കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ലീഗിൻ്റെ ഉന്നതനായ നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രമുഖരായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് പിന്നാലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ട്. താങ്കൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് ഇ ഡി ആയിരിക്കണം ഉദ്ദേശിച്ചത്. അവർക്ക് മുമ്പിൽ സ്വത്ത് വിവരം വെളിപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി, അത് മാച്ചാവണമല്ലോ, അതിനുള്ള തത്രപ്പാടിലാണ് എന്നാണ് താങ്കൾ പറയുന്നത്. എന്താണ് അതിൻ്റെ ബോധ്യം? എന്താണ് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണത് അങ്ങനെയാണെങ്കിൽ? ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കേരളത്തിലേക്കുള്ള മടങ്ങി വരവിനെ കാണുന്നത് വളരെ പരിമിതമായ ഒരു അർത്ഥത്തിലല്ല. വലിയൊരു ഭീഷണി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായി എവിടെ നിന്നോ. അതിൻ്റെ ഫലം കൂടിയായിരുന്നു അദ്ദേഹത്തെ ഇ ഡി വിളിപ്പിച്ചു എന്നുള്ളത്. സാമ്പത്തിക ശേഷിയുള്ള പ്രതിപക്ഷ എം പിമാരുടെ മുഴുവൻ പിറകെ ഇ ഡിയെ വിടുകയാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രീതി, എന്നിട്ട് അവരെ നിശബ്ദമാക്കുക. കുഞ്ഞാലിക്കുട്ടിയെ ചോദ്യം ചെയ്തു എന്നാണ് പറയേണ്ടത്. അതെ അതെ അതെ, അത് മാറ്റിവെക്കാൻ വിളിപ്പിച്ചു. അല്ല, അത് നമ്മളുടെ പത്രങ്ങൾ പോലും അറിഞ്ഞില്ല. ഞാൻ അതുകൊണ്ടാണ് ഇ ഡി വിളിപ്പിച്ചത്. ഞാൻ പത്രക്കാരായ പത്രക്കാരോടൊക്കെ പറയണമായിരുന്നു എന്നാണല്ലോ അവർ പറഞ്ഞത്. തലയിൽ മുണ്ടിട്ട് പോയി എന്നുള്ളതാണ് ആക്ഷേപം. പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഇ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ട് ആ വിവരം എന്തേ പത്രക്കാർ അറിഞ്ഞില്ല? അറിയാത്തതാണോ? അറിഞ്ഞിട്ടും അവര് മറച്ചു വെച്ചതാണോ? അറിഞ്ഞവർ മറച്ചു വെച്ചു എന്നാണോ? അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. പി വി അബ്ദുൾ വഹാബി എം പിയെയും ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിന് വ്യക്തമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി തൻ്റെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്ന, അതിൻ്റെ റെക്കോർഡ്സുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിഷേധിക്കട്ടെ. അതുവഴി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതാണ് നേരത്തെ പറഞ്ഞു വന്നൊരു പ്രശ്നം. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്, പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആ രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും ബി ജെ പിക്ക് വ്യംഗ്യമായിട്ടെങ്കിലും അനുകൂലമായി സംസാരിക്കുകയാണ്. ഈ അടുത്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ബി ജെ പി അല്ല നമ്മളുടെ ശത്രു, സി പി എം ആണ്. ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ നേതാവ് മുസ്ലിം ലീഗിനെ എൻ ഡി എയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മളിതിനെ ചെറിയൊരു സർക്കിളിൽ കാണേണ്ടതല്ല,
ഇതിന് വിപുലമായ ഒരു തലമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക? മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗ് എന്തുകൊണ്ടാണ് അതിനെതിരായി വോട്ട് രേഖപ്പെടുത്താതെ ഇരുന്നത്? അന്ന് മലപ്പുറത്ത് ഒരു കല്യാണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഇങ്ങനെ ബി ജെ പിയോടൊരു മൃദുല സമീപനം സ്വീകരിച്ചു വരുന്നു. ഇവരെയൊക്കെ തന്നെ ബി ജെ പിക്ക് വരുതിയിൽ നിർത്താൻ കഴിയുമെന്ന് ബി ജെ പി നേതാക്കന്മാരും ബി ജെ പിയുടെ ഉന്നതന്മാരും മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം എല്ലാവർക്കും കച്ചവട താല്പര്യങ്ങളാണ്, വ്യവസായ താല്പര്യങ്ങളാണ്. ഈ കച്ചവട വ്യവസായ താല്പര്യങ്ങളെ ബലികഴിച്ച് ഒരിക്കലും സമുദായത്തിൻ്റെ താല്പര്യങ്ങളുടെ കൂടെ നിൽക്കാൻ ലീഗിന് കഴിയില്ല. എന്ത് അർത്ഥത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മുസ്ലിം ലീഗ് എൻ ഡി എയിലേക്ക് അവർക്ക് വരാം, ഞങ്ങൾ കാശ്മീരിലെ നാഷണൽ കോൺഫറൻസിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്, മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയെ ഞങ്ങൾ കൂടെ നിർത്തിയിട്ടുണ്ട്, ലീഗ് വർഗീയ കക്ഷിയാണ്, എന്നാൽ ദേശീയധാരയിൽ അലിഞ്ഞു ചേർന്ന് അവർ മാമോദിസ മുക്കി വന്നാൽ എൻ ഡി എയുടെ ഭാഗമായി അവർക്കും പ്രവർത്തിക്കാം എന്ന് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ പറയില്ല. സമീപഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം നമ്മളതിനെ കാണാൻ. ഇടത് സർക്കാരിനെ താഴെയിറക്കാൻ ഒരു യു ഡി എഫ് സംവിധാനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന അവരുടെ നേതാവ് കൂടിയേ തീരൂ എന്ന് തീരുമാനിക്കാൻ ആ പാർട്ടിക്ക് അവകാശമില്ല. മുസ്ലിം ലീഗിനെ അധികാരത്തിൽ എത്തിക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് പാണക്കാട് തങ്ങന്മാരെ കൊണ്ട് മാത്രമേ കഴിയൂ.